പോട്ടെ ഈ പെട്ടി ഒന്ന് എടുക്കും വരും വേഗം വരും ഇത് എവിടക്ക് പോയി മുടിഞ്ഞു പോവാൻ അല്ലാതായ ഇവിടെ ഉള്ളാരേലും കണ്ട സാർ ഈ പെട്ടിയുടെ ഉടമസ്ഥയെ കാണാനില്ല ആരായിരുന്നു ഒരു സ്ത്രീയായിരുന്നു എവിടേക്ക് പോയിന്ന് കണ്ടില്ല എന്താണ് ആലി ആരി ഇനി ഈ പെട്ടി എന്ത് ചെയ്യണം മന്നെ സ്റ്റേഷൻ മാഷോട് പറഞ്ഞ് പെട്ടി ഏൽപ്പിക്ക സാർ ഈ പെട്ടിയുടെ ഉടമസ്ഥയെ കാണാനില്ല ഞാൻ ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് പറയാം എവിടെ പോയാ അവള് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടില്ല ഇതെന്ത് ചെയ്യാൻ മിസ്സും അതും ആർ പി എഫിന് ഏൽപ്പിക്കാം വരും അല്ല ഒന്നുമില്ല സാർ പെട്ടി നമ്മളിപ്പോ വീണാനെ പെട്ടി അവിടെ വെക്കണം ഈ പെട്ടിയുടെ ഉടമസ്ഥനെ കാണാനില്ല ഇവൻ തുറന്നു നോക്കണം തെളിവ് സഹിത ആൾ ഹാജരായിക്കോളും ഏതായാലും മറന്നുപോകാൻ വഴിയില്ല ഇത്ര നേരവും ആളെ കാണാത്തത് കൊണ്ടാണ് തുറന്നു നോക്കാൻ പറഞ്ഞത് പിന്നെ കൂടാതെ വല്ല ഡയറിയോ മറ്റോ അകത്തുണ്ടെങ്കിൽ നമുക്ക് വിലാസവും കിട്ടുമല്ലോ ആ താക്കോലിങ്ങ് തരൂ പെട്ടിയിലെ കള്ളനോട്ടോ കള്ളസ്വർണ്ണാണെന്ന് വിശ്വസിച്ചോടാ അതിന് സ്വർണം കാണൂല ആരി പന്തയം കാരണം അതിന് കനോ ഇത് പോരാ കള്ളപ്പൊന്ന് കടത്തിയിട്ട് നല്ല നമുക്കുള്ള പരിചയം ഉണ്ടെന്ന് തോന്നുന്നു അയ്യോ ഊഹിച്ചു പറഞ്ഞതാണേ ഇപ്പൊ കള്ളപ്പൊന്ന് പെണ്ണുങ്ങൾ കടത്തുന്നത് പെട്ടി കൂടി അല്ല അവരെ കൂടി തന്നെയാണ് അതും ഞാൻ ഊഹിച്ചു പറഞ്ഞതാണ് സ്ത്രീ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കും യെസ് സാർ ഇനി ഞമ്മക്കും പോവാങ്ങനെ നിക്കടവിടെ നേരെ അന്തിയായി നാലിയുടെ വീട് ഭക്ഷണിയാ ഹലോ സിറ്റി പോലീസ് സ്റ്റേഷൻ
സിഐഡി ഓഫീസർ മധു ആണോ? ആരാണ്? എന്ത് വേണം? ഒരു പെട്ടി ഉറക്കിട്ട് അതിൽ അത്തോച്ച് തലയുണ്ടായിരുന്നു. ആരാ സംസാരിക്കുന്നത്? എവിടെന്നാണ്? നേരെ കടവന്ത് വന്ന് വരത്തോട്ട് പോയി നടപടി കൂടി പോന്നാൽ ഒരു പഴയ മാളിയെ പേര് കാണാം. ഇങ്ങോട്ട് നേരെ പോരും, എല്ലാ വിവരങ്ങളും തരാം. ഏതെങ്കിലും തരത്തിൽ കാവൽ ഏർപ്പെടുത്തിയാൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന് തോന്നുന്നു. ഹലോ 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 കൃഷ്ണപിള്ള, ഇപ്പൊ വരാൻ കേട്ടു. കൃഷ്ണപിള്ള സാറേ, ഞമ്മളും പോയിട്ട് ഇപ്പൊ വരാം. വന്നു ഫോണില്ല ഫോണില്ല ഫോണില്ല. ഓ, എന്നാലും മുടിഞ്ഞവക്ക് ഈ പെട്ടി കൊണ്ടുവരാൻ കണ്ട ഒരു സാറിനെ മനുഷ്യന്റെ തല അങ്ങനെ. അപ്പൊ ആനിക്കൊരു താമസം, ഇൻസ്പെക്ടർ മാന് ഒരു തല കൗതുമ്പലുണ്ടല്ല, പിന്നെ ആ തല എങ്ങനെ ഇട്ട് വന്നു? അല്ല, എറണാകുളത്തുള്ള ഒരുപാട് പേർക്ക് തലയില്ല, ഉള്ളവര് കീരന്റെ തലേ. ഇതെന്തൊരു മറിമായ എന്താണ് അപ്പേ? വിലാസിനി, കറിയൊക്കെ ആയോ? ആ ആയി വരുന്നു. ആകത്തോട്ട് ഒന്ന് കൊടുക്ക്. ഓ, കൊടുത്തു കൊടുത്തു മടുത്തു. Thank you.
ബുദ്ധിമുട്ടല്ല, ശബ്ദം കേൾക്കുന്നിടത്തൊന്നുമല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളെ വെടിവെക്കാം. ഉദ്യോഗക്കയറ്റത്തിന്റെ അപ്പക്കഷണം കുറിച്ച് ആരും അറിയാതെ ഒറ്റയ്ക്ക് ചാടിയിറങ്ങി ഞങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ച ധൈര്യശാലിയല്ലേ പറയാം. ഏറെക്കാലമായി രാജ്യത്തെങ്ങുമുള്ള പോലീസ് അധികാരികൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘം, ലോകവ്യാപകമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘത്തിന്റെ ഇവിടുത്തെ ശാഖ, മനസ്സിലായോ? കേട്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് ഇറങ്ങണം, ഇവിടെ നിങ്ങളെ ചുട്ടരിക്കും. ഞങ്ങളെ പിന്തുടരാൻ ശ്രമിച്ചാലുള്ള അനുഭവം അറിയിച്ചു കഴിഞ്ഞു. ആ സൂട്ട്കേസിലൂടെ മധുവിന്റെ, ഞങ്ങളെ പിടികൂടാൻ പ്രത്യേകം നിയുക്തനായിരിക്കുന്ന CID ഓഫീസർ മധുവിന്റെ. മധു മരിച്ചിട്ടില്ല. ആ, ഞങ്ങൾക്ക് ചെറിയ ഒരു തെറ്റുപറ്റി. ഇപ്പോഴും ജീവനോടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന മനുഷ്യൻ ഇവിടെ വന്നുപെടേണ്ടതായിരുന്നു. കൈത്തോക്ക് താഴെയു. ആ, തോച്ചു. കണ്മണിയാളുടെ കാലിൽ കെട്ടിയ തിങ്ങണി കിളമ്പുമ്പോൾ, കണ്മണിയാളുടെ കാലിൽ
പറഞ്ഞേൽപ്പിച്ച കാര്യം നിർവഹിച്ചു. ഓക്കേ ബോസ്. മാലതിയും രാമവും വരുന്നുണ്ട് ബോസ്. വരട്ടെ. മാലതിക്ക് വീണ്ടും അഭിനന്ദനങ്ങൾ. ഏൽപ്പിച്ച ജോലി തൃപ്തികരമായി തന്നെ നിർവഹിച്ചിരിക്കുന്നു. മാലവിയെ ഞങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ട്. ഒരിക്കൽ കൂടി മുന്നറിയിപ്പ്. ഞങ്ങളെ ഒറ്റിക്കൊടുക്കാനോ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ നോക്കിയാൽ അനുഭവം അത്രയ്ക്ക് നന്നായിരിക്കില്ല. നോക്കൂ. ഇപ്പോൾ വേണ്ട, പറയുന്നത് പോലെ കേട്ടു കഴിഞ്ഞു പോകാം. ചെങ്കിസ്ഖാനും കൂട്ടരും വരുമെന്ന് പറഞ്ഞിരുന്നേ, അവരെ പോയി കാണുന്നില്ലേ? സരി, ഞാൻ അവരെ പോയി കണ്ടേച്ചു വരാം. സരി ബാസ്. എന്ത് വേണം? എന്റെ മോനെ എനിക്ക് അവനെ കാണണം. ഇപ്പോൾ കാണാൻ സൗകര്യപ്പെടുകയില്ല. എനിക്ക് അവനെ കൂടാതെ ജീവിക്കാനൊക്കില്ല. അവൻ എവിടെ? മര്യാദയ്ക്ക് പോകുമെന്നാണ് നല്ലത്. എനിക്ക് അവനെ കാണണം. അനുസരിക്കുക എന്നതാണ് ആദ്യത്തെ പ്രമാണം. ഇപ്പോൾ പോകുന്നതാണ് നല്ലത്. കുഞ്ഞാനി, ഇന്ന് നമുക്ക് സിനിമയ്ക്ക് പോകാം. നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നമ്മൾ ഇല്ലാന്ന് പറഞ്ഞില്ലേ ഈ കൗസല്യ തിയേറ്ററിലല്ലേ പോകാന്ന് പറയണത്? ആത്മാവ് അത് കാണാൻ പോണവരെ കൊണ്ട് രണ്ടണക്ക് കഞ്ചാവ് മേടിച്ചു വെച്ചൂടെ? അത് തന്നെയല്ല പറയണത്, അവാർഡ് പടമാണ്. അവാർഡ് പടമാണോ? തല്ലിപ്പൊളിയായിരിക്കും. ഞമ്മക്ക് ഇഷ്ടം എന്താന്ന് വെച്ചാൽ കുറച്ച് തണ്ടി ഇട്ടി കുത്തി വാൽപ്പേരി ഇതൊക്കെ. അതൊന്നും ഇപ്പോഴത്തെ പറച്ചിലില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പണി ചെയ്യാം. ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ശ്രീലതയിൽ ഒരു പടം പറയുന്നുണ്ട്. ഈ പയറ്റ് വീരൻ എന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ സൈക്കിളിൽ വെച്ചാണ് പറ്റി. അത് മനസ്സിലായ? അപ്പൊ അതിന് പോവാ. തന്നെ തന്നെ നമുക്ക് വേറൊരു കോള് കിട്ടിയിട്ടുണ്ട്. എടാ കുതിര, എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞമ്മളൊരു പെണ്ണ് സ്നേഹിക്കണ്ട അറിയാവോ? ആ അല്ല, ആ പെണ്ണിനെ ഒന്ന് കാണണം. നിനക്ക് പനി വരും. ഏ ആനയുടെ നടത്തോണ്. അവള് ചിരിക്കണത് കേട്ട ഇടി പെട്ടെന്ന പുല്ലാണ്. അവള് ഇന്ന് നമ്മളോട് വരാൻ പറഞ്ഞേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഇന്നില്ല. മനസ്സിലായ? അപ്പൊ കോളടിച്ചോള. ഈ ആരോടും പറയരുത് പറയാ. നമ്മുടെ ആറ്റുപുറത്തെ വിലാസിനി അവളിന്ന് 8 മണിക്ക് ചെല്ലാൻ പറഞ്ഞേക്കാണ്. അവളുടെ കെട്ടുവരുണ്ടല്ലോ ഒരു പൊണ്ണൻ, അവൻ 11 മണിക്ക് വരികയുള്ളൂ. അതുകൊണ്ടല്ലേ സിനിമക്ക് അമ്മ ഇല്ലാന്ന് പറഞ്ഞത്. അപ്പൊ അമ്മ പോയിട്ട് വരാ ഭീമ. വിവരം നാളെ പറയാ. പോയി ഒന്ന് കുളിച്ച്
ഇച്ചിരി മെനിയായിട്ട് അത്തരൊക്കെ പൂശിയിട്ട് വേണം പോവാൻ. അത്ര പൂശിയെങ്കിലേ മൊത്തം കിട്ടുള്ളൂ. വിവരം ഞമ്മ നാളെ പറയാടാ. ആ യുവതിയെ കണ്ടുപിടിക്കണം, അതാണ് ആദ്യം വേണ്ടത്. അന്വേഷണങ്ങൾ അപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു സാർ. എന്നിട്ട് ഒരു ഊഹം പോലും കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. മിസ് മധുവിനെന്ന് തോന്നിക്കുന്ന തലയും നെറ്റിയിലെ ആ മാർക്കും അതികൂട്ടമായി പ്രവർത്തിക്കുന്ന ഒരു കൊള്ളസംഘം ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എനിക്ക് ഇതൊരു താക്കീത് കൂടിയാവാം. അജ്ഞാസംഘത്തിൽ നിന്നും ഫോൺ സന്ദേശം കിട്ടിയിട്ട് തന്നെയാകാം ഇൻസ്പെക്ടർ സോമൻ പോയത്. ഇപ്പോൾ യാതൊരു അറിവുമില്ല. ഗുരുതരമായി ഈ പ്രശ്നങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പൊതുജനങ്ങളുടെയും പ്രസിന്റെയും ആത്മാർത്ഥമായ സഹകരണം നാം തേടേണ്ടിയിരിക്കുന്നു. ജോൺ പോ, നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യണം? പുറത്തിറങ്ങി നടക്കാനും പാടില്ല. പരസ്യങ്ങളെ ആ തല പെട്ടിക്കകത്താക്കി കൊണ്ടുവന്ന് നമ്മളല്ല. ഞങ്ങൾക്കിപ്പോ പോവാം, നല്ല കാലത്ത് വരണം. അല്ലോ ഇനി നാളെ വരണം എന്നാ ഞമ്മള് പോണില്ല. എന്താടാ പോവാൻ തിരക്കായോ? അങ്ങനെ വല്ല തിടുക്കൊന്നുമില്ല. എപ്പ പോയാലും മതി, ഇപ്പൊ പോയാലും തകരാറാ. എന്തായാലും ആലിച്ചക്ക കൊഴഞ്ഞ പോലെ കൊഴഞ്ഞ അതെന്താ ഓരോരുത്തർ ചോദിക്കുന്നതിന് മറുപടി മറുപടി പറഞ്ഞ് 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 ഞമ്മ കൊഴഞ്ഞ് ഒരു ബോധയിട്ട് വെക്കാൻ പോവാണ്. പറച്ചാനാണ് പെട്ടിക്കകത്തുള്ള തല ഞമ്മളതല്ല. രാത്രിയായ പേയ് ഉറങ്ങാ സ്വപ്നം. ഞമ്മ ഇനി എന്ത് ചെയ്യണ്ടല്ല. അല്പം വാട്ടീസ് അടിച്ചോണ്ട് കിടന്നാ മതി, സുഖമായിട്ട് ഉറങ്ങാം. നല്ലോണം ഉറക്കം വരും. ധാരാളമായ പണിയാണ്, ഞമ്മ ചെയ്യൂല. എന്തായാലും തിരക്കേറ്റില്ല, എന്തെങ്കിലും കഴിച്ച് ഉറങ്ങട്ടെ. എല്ലാവർക്കും എന്ത് ചെയ്യാനാണ്? ഞങ്ങളുടെ വൈദ്യപ്പാപ്പിന് വേണ്ടി ചെയ്യുന്ന ഒരു വേലയാണ് ഈ ഭീമനെ കൊണ്ട്. ഭീമനല്ല, ഇന്ന് പല വേലകളും ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അടിയാകെ
നരകം തീർക്കോമിഷ പുഷ്പങ്ങൾ നാരേ മണികൾ എടാ നീയാണല്ലേ ഞമ്മ ആ തല കണ്ട അന്ന് പോലെ ഞമ്മളെ തലക്ക് ഒരു വെളിവുമില്ല എന്നാ തലക്ക് ഇച്ചിരി വെളിവ് കിട്ടിട്ട് വിചാരിച്ചു അമ്മ അവിടെ കയറിപ്പോയതാണെ ഓഹോ നീ കുടിച്ചിട്ട് വരികയാണ് അല്ലേ ഒരു തെറ്റ് ഞമ്മ ചെയ്തിട്ട് അമ്മോ വീണ് ഹലോ യെസ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ ആരെ മിസ്റ്റർ മധുവോ എന്താ മൈ ഗോഡ് ഇതായിട്ട് കഴിഞ്ഞു എന്റെ വിലാസോ എന്റെ വിലാസിനി എന്റെ പടച്ചോനെ നിന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത് കട്ടിച്ചു നാളത്തേക്ക് വേണ്ടേ അത് നേരം അപ്പൊ കടിക്കാൻ തന്നെ പിന്നെ എന്റെ തടിയനെങ്ങാനും കയറി വരുമോ ഏ അയാൾ ആ ജാലന്ത്യക്കാരനോട് പോയിക്കാണ് എന്റെ വിലാസം നിന്നെ കാണുമ്പോ ഒരു ഡുലറ്റ് പാടിയാൽ എന്താണെന്ന് ഒരു ആശ നമുക്ക് അയ്യോ അതെന്ത് കൊണ്ടാണപ്പ അല്ലോ അത് പറഞ്ഞൂടെ ഇല്ല കൊയങ്ങല്ലല്ല ആ അമ്മ കാണിച്ചതാ ബന ഗായികേ അരികിൽ വരൂ നായികേ അരികിൽ ഇരി നായികേ പതിവില്ലാത്ത പോലെ ചിരി ഞാൻ പിന്നെ നിങ്ങളുടെ മുഖത്ത് നോക്കിയല്ലാണ്ട് വേറെ ആരുടെ മുഖത്ത് നോക്കി ചിരിക്കാനാ എന്റെ പൊന്നും കെട്ടയല്ലേ പൊന്നുകെട്ടല്ലേ ഇതേ ഞാൻ രണ്ടടങ്ങി വയ്ക്കുന്ന ഒരു കലം മേടിച്ചതാ അപ്പൊ നമ്മുടെ ഭവാനും ചേച്ചി ഉണ്ടല്ലോ അവര് പറയുക ഇതിന് രണ്ടടങ്ങി വേഗത്തില്ല ഇടങ്ങഴി വേഗത്തോ രണ്ടടങ്ങി വേണമെന്നാണെങ്കിൽ ഒരാളെ പലര് കൊള്ളും തല കമിച്ചിരിക്കും എന്ന് പറഞ്ഞു എന്നാ ശരി ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾ പലരൊന്ന് കമിച്ച് നോക്കട്ടെ രണ്ടടങ്ങി കൊള്ളുന്നാണെങ്കിൽ തല കയറുന്നില്ലോ അയ്യോ ഇത് ശരിയാണല്ലോ രണ്ടടങ്ങി കൊള്ളുന്നു രണ്ടടങ്ങി കൊള്ളു അവരെന്നെ പഠിപ്പിച്ചതാണല്ലോ അല്ല ഇത് രണ്ടല്ല മൂന്നും വയ്ക്കാണോടി എന്റെ തല മുഴുവൻ കിടന്നല്ലോ പിന്നെ നമുക്ക് ഊണ് കഴിക്കാം അരാജകത്വം അടിമുടി അരാജകത്വം നാട് കുട്ടിച്ചോറായി ജീവിതത്തിന് ഭദ്രതയില്ലാതായിരിക്കുന്നു എവിടെയും ബംഗാൾ ബീഹാർ ഡൽഹി കേരളം അതിർത്തി പ്രദേശങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം ഒരു പത്ര റിപ്പോർട്ടറുടെ കടമ എന്തെന്ന് എന്നെ പഠിപ്പിക്കേണ്ട പോലെ ഈ ഗുരുതരമായ പരിതസ്ഥിതിയിൽ നാം ഉറങ്ങിയല്ല വേണ്ടത് ഉണർന്ന് പ്രവർത്തിക്കണം സൈക്കിളിൽ ചുറ്റി പ്രവർത്തിക്കണമെന്നായിരിക്കും ചുറ്റിയടിച്ച് പ്രവർത്തിച്ചാൽ മതി സൈക്കിളിൽ തന്നെ വേണമെന്നില്ല അതൊരു തരം ചവിട്ടി പ്രവർത്തിപ്പിക്കൽ മാത്രമായി കരുതുകയാണെങ്കിൽ പുത്തൻ വാർത്തകൾ എന്തെല്ലാം ശേഖരിച്ചു ലേറ്റസ്റ്റ് ന്യൂസിന്റെ കോളം കരകവിഞ്ഞു പോയില്ലേ അല്ലെങ്കിൽ ഏതായാലും എഴുതി വെച്ചു എന്താണ് നാം ഈ കേൾക്കുന്നത് കാണുന്നത് അറിയുന്നത് അനുഭവിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് പൊള്ളസംഘമാണോ കള്ളസംഘമാണോ രാഷ്ട്രീയ ഒളിപ്പോരാണോ പിടിച്ചുപറ്റലാണോ ഫ്രാൻസിൽ ജർമ്മനിയിൽ റഷ്യയിൽ വിയറ്റ്നാമിൽ പാകിസ്ഥാനിൽ ബംഗ്ലാദേശിൽ എന്നാലും താൻ പറഞ്ഞോളൂ ഞാൻ എഴുതിയെടുക്കാം പക്ഷെ തമ്പി ഇരിക്കണം ഇല്ല അങ്ങനെ തമ്പി ഇരുത്താൻ നോക്കേണ്ട മക്കളെ
നിലവിലുള്ള ഭരണകൂടത്തെ തകിടം മറിക്കാൻ രാഷ്ട്രീയത്തിന് നിറം കൊടുത്തുകൊണ്ട് ചില പിന്തിരിപ്പൻ ശക്തികൾ നടത്തുന്ന അഴിമതികളും അക്രമങ്ങളും മട്ടിമറികളും എല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. ഇൻസ്പെക്ടർ സോമന് കിട്ടിയ ഫോൺ സന്ദേശം എവിടെ നിന്നായിരുന്നു എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സന്ദേശം എന്തായിരുന്നു എന്ന് പറഞ്ഞില്ല. ആൾപ്പാർപ്പില്ലാത്ത ആ മാളിക റേഡി ചെയ്തിട്ട് വല്ല തുമ്പും കിട്ടിയോ? അതുമില്ല. തന മാത്രം കിട്ടി. തല ധാരാളം കിട്ടട്ടെ. ഈ ഭൂമിയിൽ ഭൂരിപക്ഷം മനുഷ്യർക്കും തലയില്ലാതായിരിക്കും. പിന്നെ എന്തോന്നു മാഷം ഉടനെ തന്നെ ഉടനെ കയറ്റി വെച്ചിരിക്കണ? തലയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പണിക്ക് ഇറങ്ങുമ്പോ പോലെ ചുമ്മാ ഇരുന്ന് 10 പൈസ ഉണ്ടാക്കുമായിരുന്നില്ലേ? നമ്മുടെ കൂട്ടത്തിൽ തലയുണ്ടെന്ന് ഭാവിക്കുന്നവർക്കോ തലയൊന്നും ഉയർത്താൻ സമയം കിട്ടുന്നില്ല. കഴുതയെപ്പോലെ കുനിച്ചു പിടിച്ചൊരു നിൽപ്പാണ് എവിടെയൊക്കെ ആരുടെയൊക്കെ മുമ്പിൽ പറയണോ? കെട്ടുകളെല്ലാം ഉണ്ടോ? കെട്ടുകളെല്ലാം വാങ്ങി കയറ്റി. തല മാത്രമല്ല, പത്രക്കെട്ടല്ല, തലക്കെട്ട്. പോണം പോണം. എന്തെങ്കിലും ചോദിച്ചാലും ഉത്തരം പറഞ്ഞ് നേരം വിളിപ്പിക്കും. ഭീകരമായ കൊലപാതകങ്ങൾ അജ്ഞാതഹസ്തങ്ങൾ നടത്തുന്ന അറിവല്ല, തലകൾ മാത്രം. ബുദ്ധിരാക്ഷമൻ പറഞ്ഞത് കറക്റ്റ്. യുവാക്കൾ നേരം വിളക്കുമ്പോൾ ഉണരുക, കാമുകിയെ വിളിക്കുക, മനസ്സിലെങ്കിലും കാണുക, കുളിമുറിയിൽ കയറുക എന്നാണ് പ്രമാണം. ഹലോ. ഹലോ, അസമയത്ത് വിളിച്ചതിന് ക്ഷമിക്കണം. മധുസാറുണ്ടോ? സീനിയർ ഓഫീസർ മധുസാർ. ചേട്ടൻ ഇനിയും എത്തിയിട്ടില്ല. മോളെ ജയ. എന്തോ തങ്കക്കുടമേ, ഞാൻ ആ മുഖകമലം വിരിയുന്നത് ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ആത്മനാഥനെ സ്വീകരിക്കാൻ ഞാൻ അത്രയും പൂശി നിൽക്കുകയാണ്. നർമ്മണം ഫോണിലൂടെ കിട്ടുന്നുണ്ടോ? നേരം വിളിക്കാറായി ഉണരുകയല്ലേ വേണ്ടത്? എനിക്ക് ഉറങ്ങണം. ഞാൻ താരാട്ട് പാടണം. എന്നാ ഒന്ന് പാടിത്തരണം. മുല്ലമലർ തേങ്ങിന്നം മല്ലിപ്പൂ മധുപാത്രം പാടി നടക്കും തെന്നലിൽ ഇന്നൊരു പാനോത്സവേള, മധുപാനോത്സവേള. മുല്ലമലർ തേങ്ങിന്നം മല്ലിപ്പൂ മധുപാത്രം പാടി നടക്കും തെന്നലിൽ ഇന്നൊരു പാനോത്സവേള, എന്താ അലസായിപ്പ? അല്ലാ, അമ്മ വെറുതെ ഇങ്ങനെ നടക്കണ പോലെ. അങ്ങനെ കണ്ണെഴുതി പാലിലെ താലി ചാത്തി അരപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ. ഗുഡ് മോർണിംഗ് മാഡം. എന്നെ കൊണ്ടിറങ്ങിയോ? ഇത്രയും മാത്രം എന്ത് പറ്റി? കൈയും കാലും പറിക്കുന്നുണ്ടോ? കള്ളക്കടാക്ഷം കൊണ്ട് കരട് പറിക്കുന്ന കരിങ്കൂവള നയനങ്ങളുള്ള നിന്നെ കണ്ടാൽ ആരാണ് വീഴാതിരിക്കാൻ? ഓ, അങ്ങനെ എന്റെ പൊന്നും കൂടെ വീഴല്ലേ. വരൂ, അകത്തോട്ട് വരൂ. വിളിക്കാത്ത കുറ്റല്ലേ ഉള്ളൂ. ഞാനകത്തേക്ക് വരാൻ തയ്യാറാ. എന്നോട് ഹൃദയം തുറന്ന് സംസാരിക്കില്ലല്ലേ? ഇനി ഞാൻ എന്താണ് പറയാനുള്ളത്?
എങ്ങനെയാണ് സംസാരിക്കാനുള്ളത് കൊണ്ട് എന്നിരുന്ന് മുളിക്കണ്ട. മാലതി പലതും മറച്ചു പിടിക്കുന്നു. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു മധു. ഒരു നേര് പറഞ്ഞു. മാലതിയുടെ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ ഭാവവ്യത്യാസം എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നേ. കുറെ നാളുകളായി ഇത് പ്രകടമായി തുടങ്ങിയിട്ട് എന്താ ഒന്നും മിണ്ടാത്തത്? ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ചിരുന്ന് വാഗ്ദാനങ്ങൾ കൈമാറി, ഒരു മനസ്സും രണ്ടുടലും പോലെ കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു എനിക്കിങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ എന്തൊക്കെയോ സ്വപ്നങ്ങൾ ഞാൻ മനസ്സിൽ കണ്ടു. മധു ഈ ജോലി ഉപേക്ഷിക്കണം. അപകടം നിറഞ്ഞ ഈ ജോലി വേണ്ട. അപ്പോ എന്നെ വിവാഹം ചെയ്യുന്നില്ലെന്ന് മാലതി വിലക്കുന്നത് ഇതാണ് എങ്കിൽ ഒരു നുണ കൂടി പറയുന്നു അത്രയേ ഉള്ളൂ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അച്ഛൻ വന്നിട്ടാകട്ടെ എന്ന് മാലതി പറഞ്ഞു ഓർക്കുന്നുണ്ട്. പറയൂ, അച്ഛനെ കാണാത്തതുകൊണ്ടുള്ള ദുഃഖം കൊണ്ടാണോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അച്ഛൻ ബിസിനസ് സംബന്ധമായി എവിടെയോ പോയി, എന്ന് വരുമെന്നും എവിടെയാണ് പോകുന്നെന്നും ഒന്നും പറഞ്ഞില്ല. അന്വേഷണം നടത്താമെന്ന് പറഞ്ഞപ്പോ മേൽവിലാസമില്ലാത്ത ഒരു കത്ത് അച്ഛൻ അയച്ചിരുന്നു എന്ന് മാലതി പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിരിക്കില്ല. ശരി, ഇനി ഞാൻ ആ വിഷയം എടുത്തിട്ട് മാലതി വിഷമിപ്പിക്കുന്നില്ല. വന്ന പാടെ പറഞ്ഞു തുടങ്ങിയ കഥ അങ്ങ് പറഞ്ഞു തീർത്തേക്കാം. എന്താണ്? എറണാകുളം ജംഗ്ഷൻ ഇറങ്ങിയ പെണ്ണിന്റെ കഥ. ആ പെണ്ണിനെ പിന്നെ കണ്ടില്ല. പെട്ടിയും പോർട്ടറും. പെട്ടിയിൽ എന്തായിരുന്നു? എന്താ ഇങ്ങനെ നോക്കുന്നത്? പറഞ്ഞാൽ പേടിക്കുമോ എന്ന് ചിന്തിക്കുകയായിരുന്നു. പത്രങ്ങളൊന്നും കാണാറില്ലേ? ഞാൻ ഈയിടെയായി ഒന്നും നോക്കാറില്ല. പെട്ടിയിൽ എന്തായിരുന്നു? ഒരു തല, അറുത്തു വെച്ച മനുഷ്യ ശിരസ്. എന്റെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെയാണിത്? എന്റെ ഈശ്വര. മാലതി, മാലതി. തെളിഞ്ഞ മുഖത്തോടെ പെരുമാറുക. സംശയത്തിനിടം കൊടുക്കരുത്. രഹസ്യങ്ങൾ കിട്ടുന്നത് ചോർത്തിയെടുക്കണം. താക്കീതുകൾ ഓർമ്മയിരിക്കട്ടെ. കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം തോന്നി. പുറത്തിറങ്ങി നടക്കാം. കാറ്റും വെളിച്ചവും ആശ്വാസം തരും. ശരി. രാമകുട്ടി, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുക കേട്ടോ. പ്രേമസഖി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ മറ്റൊരു ഗാനം. ഒരിക്കലും സ്വപ്നത്തിന്റെ ശരൽകാല കാനനത്തിൽ തിരിച്ചും കൊണ്ടോടിയോടി വന്നു നീ. ഒരിക്കലും സ്വപ്നത്തിന്റെ ശരൽകാല കാനനത്തിൽ തിരിച്ചും കൊണ്ടോടിയോടി വന്നു നീ. ഇത്
നീയെന്നു ദേവയാനിയായി ഞാനെന്നു ഗജനെന്ന കുമാരനായി നീയെന്നു ദേവയാനിയായി ഞാനെന്നു ഗജനെന്ന കുമാരനായി രാജകുമാരി നിന്നെ കാത്തു രാജാങ്കണത്തിൽ ഞാൻ രാജകുമാരി നിന്നെ കാത്തു രാജാങ്കണത്തിൽ ഞാൻ നീയെന്നു ജൂലിയറ്റായി ഞാനെന്നു പ്രേമധനൻ റോമിയോവായി നീയെന്നു ജൂലിയറ്റായി ഞാനെന്നു പ്രേമധനൻ റോമിയോവായി ജോലി ഉണ്ട് മോളെ, ചേട്ടൻ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി, പക്ഷെ നടപ്പില്ലെന്ന് തോന്നുന്നു. ചേട്ടൻ കിടക്കുന്ന ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം ചുമ്മാ, മാലതിയുടെ വീട്ടിൽ പോയി കിടന്നു. ഈടായിട്ട് ആ ചേച്ചി വല്ലാതെ ആയിരിക്കുന്നു, എന്താണ് കാരണമെന്ന് അറിയുന്നില്ല. നിങ്ങൾ പെണ്ണുങ്ങൾ ഉള്ളതൊക്കെ മറച്ചു വെക്കാൻ മടിക്കുകളാണ്, കുറെയൊക്കെ തുറന്നു കാട്ടണം സ്നേഹമുള്ളവരുടെങ്കിലും. ഞാൻ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? നെഞ്ചിലെന്താണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് റോഡിലൂടെ പോകുന്ന എല്ലാ മോട്ടോർ ബൈക്കിലും ചേട്ടനാണെന്ന് നമ്മൾ ധരിക്കരുത്. സൈക്കിളിൽ വരുന്നവരെല്ലാം ഞാനാണെന്ന് കരുതിയാൽ ഈ ഉള്ളവൻ വെള്ളത്തിലായി പോകും. അങ്ങനെ എന്നെ പേടിപ്പിച്ച് മണ്ടിയാക്കൊന്നും വേണ്ട. ഓ, അതും കടന്നുപോയി. ഇരിക്കണം മിസ്റ്റർ തമ്പി. എന്നെ ആരെങ്കിലും വിളിച്ചിരുന്നു? മിസ്റ്റർ തമ്പി. ഏത് തമ്പി? അതങ്ങ് പറഞ്ഞൂടെ, മുഖം കൊണ്ട് കഥകളി നടത്തണം. ഇരിക്കണം മിസ്റ്റർ തമ്പി. ഇരിക്കുമായിരുന്നു ഇത്രയും നേരം. എന്താ കേസിനെ പറ്റി വല്ല പിടിയും കിട്ടിയോ? ഒരു സ്വസ്ഥതയും ഇല്ല. ഈ കേസ് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല. നിങ്ങളെ കൊണ്ടൊക്കെ സാധിക്കില്ലെങ്കിൽ അത് തുറന്നു പറയാൻ ആത്മധൈര്യമെങ്കിലും വേണം. ഞങ്ങൾ പത്രക്കാർ ഇത്തരം കേസുകളുടെയൊക്കെ കുരുക്കഴിക്കാൻ ഒട്ടും മോശക്കാരല്ല.
ശരി, നേരമായി, ഞാൻ പോട്ടെ. സോറി. നീ പോട മെജീസേ, ഞമ്മ ഇന്നലെ തടി ഒഴിവാക്കിയ പാട് പഠിച്ചോനിക്ക് ഞമ്മക്ക് അറിയാം. ഞമ്മ അവിടെ ചെന്ന് അവളുമായിട്ട് ഇങ്ങനെ സൊള്ളിക്കൊണ്ടിരിക്കുമ്പോ ദേ ആ മുസീബത്ത് കയറി വന്ന് ആരി അവളുടെ കെട്ടിവാൻ അവള് മിടിക്കുകയാണ് തണ്ടൊക്കെ ആയാലും. വന്ന ഉടനെ തന്നെ ഞമ്മളെ പായയിൽ തീർത്ത് കട്ടിലമുട അങ്ങോട്ട് വെച്ച്. ഇത് കഴിഞ്ഞ അവൻ വന്ന ഉടനെ അവളുടെ അകത്തുനിന്ന് ഒരു കലം കൊണ്ടുവന്നിട്ട് അവരുമായിട്ട് എന്തൊക്കെയോ വർത്താനം പറഞ്ഞായിട്ടും ഈ കലം കൊണ്ടുവന്ന് അവർ തലയിലെ കേൾക്കാവട്ടെ. ആ തക്കത്തിൽ ഞമ്മ ഓടി രക്ഷപ്പെട്ടെ. നീ ഇന്നും പോകുന്നുണ്ടോ? നീ നോക്കിക്കോ, ഞമ്മ അങ്ങനെ പിന്മടങ്ങണമെന്നല്ല. ഇന്ന് അവൻ പറഞ്ഞതിന് മുമ്പ് ഞമ്മക്ക് സാധിച്ചിട്ട് ഇങ്ങോട്ട് വരും. ഞമ്മ പോണ് നേരമില്ല. ബോസ്, സി എ ഡി ഓഫീസർ മധു നമ്മെ കണ്ടുപിടിക്കാൻ കാര്യമായി ശ്രമിക്കുന്നു. മാലവി വല്ല രഹസ്യവും അയാളോട് പറഞ്ഞിരിക്കുമോ? ഇല്ല, മാലയിൽ നിന്നും ഒരു രഹസ്യവും അയാൾക്ക് കിട്ടുകയില്ല. തീർച്ച. ഏതിനും നാം ജാഗ്രതയായിരിക്കണം. ജോഫ്രി വരുന്നുണ്ട്. ഒരു പക്ഷേ അയാളിൽ നിന്നും ജോഫ്രിയെ രക്ഷിക്കേണ്ട ചുമതല ഞാൻ ലത്തീഫിനെ ഏൽപ്പിക്കുന്നു. യെസ് ബോസ്. ശരി, നിങ്ങൾക്ക് പോകാം. എന്റെ വിലാസം ഞമ്മ രണ്ടാളും കൂടി എന്നാണോ സിനിമക്ക് പോണം. എപ്പോ പോവാനാ? ആ രണ്ടു ദിവസം കഴിയുമ്പോണ്ടല്ലോ അദ്ദേഹം മരത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ പുളിങ്ങുന്ന തരം ജോലിയെ കാണാനായിട്ട് അപ്പൊ നമുക്ക് പോകാം. മരത്തിലേക്ക്? ഓഹോ, മരട്ട്. ആ അവൻ മരത്തിലേക്കാണ് പോണെങ്കില് ഞമ്മക്ക് തില്ലാന മോഹനമ്പാള് കാണാൻ പോവാം. ഓ എന്റെ വിലാസം ഒരു നാദസ്വരപ്പായുണ്ട്. അവോ ആലോചിക്കും സഹിക്കാം, പിന്നെ സഹിച്ചു നട്ടം. നലം താന ഇത് നലം താന എന്നാലും നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ, ഞാൻ വല്ല കിണറ്റിലും ചാടിച്ചാവാൻ പോവുക. ക്ഷമിക്കൂ വിലാസിനി, എനിക്കൊരു തെറ്റ് പറ്റി. മതി, ഞാൻ നിങ്ങളുടെ മുഖത്തല്ലാണ്ട് ഇന്നവരെ വേറെ ഒരാളുടെ മുഖത്ത് ഞാൻ നോക്കിയിട്ടുണ്ടോ? ആ എന്നെ നിങ്ങൾ സംശയിച്ചില്ല, എനിക്കിനി ജീവിക്കണ്ട. ഇന്നിവിടെ നിന്റെ ആധിപത്യം എനിക്ക് മനസ്സിലായത്, നിന്റെ ആധിപത്യം. ചേട്ടൻ ക്ഷമിക്കുന്നു. അല്ലയോ, ഞാൻ നീ സാവിത്രിയായി, ഞാൻ സത്യമാരും ഒന്നിച്ചിരിക്കും. വാങ്ങുന്ന കൂമായിരിക്കും. പഴയ പഞ്ചായത്ത് റോഡിന് കിഴക്ക് പാടത്തിനപ്പുറത്ത് ആൾപ്പാർപ്പില്ലാത്ത ആ മാലിക ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമസ്ഥൻ ജോഫ്രിയുടെ വകയായിരുന്നു. അവിടെ പ്രേതബാലയുണ്ടെന്ന് സംശയിച്ച് അദ്ദേഹം അതൊരു വെങ്കടേശ്വരയ്യർക്ക് വിറ്റു. മിസ്റ്റർ അയ്യർ സിംലയിലാണെന്ന് ജോഫ്രി പറയുന്നു. നിത്യരോഗിയായ അയ്യർ സുഖവാസിന് വേണ്ടി പോയെന്നാണ് നമ്മുടെ അറിവ്. മാലികയിലെ മാറ്റങ്ങളൊക്കെ നടത്തിയത് അയ്യരാണ് പോലും. ആധാരപ്രകാരം നടത്തിയ അന്വേഷണങ്ങളൊന്നും ഫലപ്രദമായില്ല. വെങ്കിസ്വാമി എന്നറിയപ്പെടുന്ന അമ്മയാരി മഠത്തിൽ മിസ് വെങ്കടേശ്വരയ്യരെ ആർക്കും അറിയില്ല. അങ്ങനൊരു വിലാസവുമില്ല. ഇനി എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്നാണ് നാം ആലോചിക്കേണ്ടത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായി ഞാനും എസ് ഐ ജോണും രണ്ടു പ്രാവശ്യം റെസ്റ്റാർ ഹോട്ടലിൽ പോയിരുന്നു. ജോഫ്രി അവിടെ ഉണ്ടായിരുന്നില്ല. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മിസ് ജോഫ്രിയെ കണ്ടുപിടിക്കാൻ മധു ഒരു ശ്രമം നടത്തിയല്ലോ. അതെന്തായി? നാളെ രാവിലത്തെ ട്രെയിനിൽ ജോഫ്രി എറണാകുളം ജംഗ്ഷനിലേക്ക് വരുന്നുണ്ടെന്നും അവിടെ കാത്തു നിൽക്കണമെന്നും ഒരു ടാക്സി ഡ്രൈവറോട് പറഞ്ഞു. സ്വന്തം കാറുള്ള ജോഫ്രി എന്തിനാ ഈ ടാക്സി കാറിൽ പോകുന്നത്? അപ്പൊ ശരി, നാളെ നമുക്ക് സ്റ്റേഷനിൽ വാച്ച് ചെയ്യാം. യെസ് സർ. സാർ ഇതിനാ തൊണ്ട?
ശരിയാണ് മോള്, ഞാനിവിടെ കഴിഞ്ഞു പോന്നു. മോനോ? അതെ മോളെ. ദേ ഈ നിൽക്കുന്ന രവി അവന് ജീവനായിരുന്നു. അവൾക്ക് ഇപ്പൊ എന്റെ മോളെ കാണാനില്ല. അവരോട് ചോദിച്ചിട്ട് അവരോട് പറയുന്നില്ല. ഇല്ല, ആ ജോഹിയെ ഞാൻ വെറുതെ വിടില്ല. അവരെല്ലാം പുറത്തു പോയിരിക്കുകയാണ്. അച്ഛനെ കാണണമെങ്കിൽ വേഗം വരൂ, വരൂ. എന്റെ മുറിയിലേക്ക് വരൂ, പറയാം. ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. അതൊക്കെ പറയൂ. ഒരു പെണ്ണായി എനിക്ക് നിങ്ങളല്ലാതെ ആരാണുള്ളത്? ഞാൻ വന്നപ്പോൾ ഇവരെ കണ്ടു. ഉടനെ ഇവരെ കാണാൻ വന്നതാണെന്ന് നുണ പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. വരൂ. അച്ഛ, വേഗം പറയൂ, എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയൂ. അച്ഛൻ എന്തൊക്കെയോ എന്നിൽ നിന്നും മറയ്ക്കുന്നു. അച്ഛനും ഇവർക്കുമായുള്ള ബന്ധം എന്താണ്? എന്തിനച്ഛൻ ഇവിടെ അടച്ചിട്ടിരിക്കുന്നു? എന്നെ കൊണ്ട് എന്തിനൊക്കെ ചെയ്യിക്കുന്നു? അച്ഛ, അനുസരിച്ചില്ലെങ്കിൽ അച്ഛനെ കൊല്ലുമെന്ന് ഭയപ്പെടുത്തുന്നു. പറയൂ അച്ഛ, വേഗം പറയൂ. പറയാം മോളെ, എല്ലാം പറയാം. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമുണ്ട്. ഒരേ ഒരു ദൗർബല്യവും ഈ ചീട്ടുകളാണ്. ഒരു ദിവസം മോളെ ഇപ്പോഴത്തും കൂടി ചേർത്ത് 15,000 രൂപയും തരണം. നിങ്ങൾ വലിച്ചില്ലേ? ചോദിച്ചു നോക്കണം. സത്യത്തിന്റെ മര്യാദയ്ക്കുള്ള സ്ഥലമല്ലേ എനിക്കിത് കിട്ടേണ്ടത്? ഒരു ശാപം ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്ന വലിയ തെറ്റാണ്. പിടിയും ഞാൻ തരാം. ഇതിപ്പോൾ പണയം വെക്കണം. നിങ്ങൾ ഹിന്ദു അല്ലേ? പുരാണൊന്നും പഠിച്ചിട്ടില്ലേ? പിടിയെ മകളെ പണയം വെക്കണം. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഹോട്ടലിൽ വന്ന അടി ഉണ്ടാക്കരുതെന്ന്. കുര്യന് നിങ്ങൾ എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്? 5,000. ശരി, 6 രൂപ ഞാൻ തരാം. മിസ്റ്റർ വാസ്തവൻ, താങ്കളെ പോലെ മാന്യനും സത്യസന്ധനുമായ ഒരാളെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്തു പറയുന്നു? ഞങ്ങളോടൊപ്പം നിന്നുകൂടി. വാങ്ങിച്ച പണത്തിന് മിസ്റ്റർ വിക്രമുടേക്ക് നന്ദിയുണ്ട്.
അത് ഞാൻ തീർച്ചയായും തിരിച്ചേൽപ്പിക്കാം. പക്ഷെ ഈ സംഘത്തിൽ ഞാൻ ചേരുന്നില്ല. ഉച്ചിട്ടുകളി കാരണം എന്റെ എല്ലാം നശിപ്പിച്ചു. പണം, മാനം, അന്തസ്, ഇനി എന്റെ ആത്മാവ് കൂടെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറില്ല. മിസ്റ്റർ വാസമന് ഇതിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പക്ഷേ നേടാനുണ്ട് താൻ. ഇവിടെ പണമാണ് പ്രധാനം. ആർക്കും ഉപദ്രവകരമല്ലാത്ത ഒരു വിനോദമാണ് ചീട്ടുകളി. അതിന് പണം വേണം. മകളെ അന്തസ്സുള്ള ഒരു സ്ഥലത്തേക്ക് കെട്ടിച്ചയക്കണം. അതിനും പണം വേണം. എന്തു പറയും? താങ്കൾ വിക്രമൻ നിന്ന് വാങ്ങിയ പണത്തിന് ഇപ്പോൾ എഴുതുന്ന നോട്ട് ആവശ്യമില്ല. ഇത് വെച്ച് നാലു പേരുടെ മുമ്പിൽ താങ്കളെ കരുതേച്ച് കാണിക്കുമെന്ന് ഭയപ്പെടേണ്ട. പണം തിരിച്ചു തരണ്ട മിസ്റ്റർ വാസവൻ. നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് നിൽക്കാൻ സാധിക്കില്ല. എന്റെ നിലയ്ക്ക് അങ്ങനെ നിൽക്കാൻ സാധിക്കുമോ? അങ്ങനെ ചോദിക്കൂ, പറയാം. ഈ ലോകത്തിലാണ് നാം ജീവിക്കേണ്ടതെന്ന് മറക്കരുത്. ഈ വിരലൊന്നും നടിച്ചാൽ മതി മിസ്റ്റർ വാസവൻ, താങ്കൾ എന്നി പുറത്ത് വെളിച്ചം. അങ്ങനെ ഭയപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. അല്ല, സത്യമാണ് പറയുന്നത്. ഞങ്ങൾ കൂടെ വരും. നമ്മൾ ഒന്നാണ്. എന്താ മിസ്റ്റർ വാസവൻ, ഒരു കൈ നോക്കാമോ? ലത്തീഫ് ഒരു കാലത്ത് വലിയ ഉദ്യോഗസ്ഥനായിരുന്നു മിസ്റ്റർ വാസവൻ. രാമു ധനതത്വശാസ്ത്രത്തിന് പഠിക്കാൻ വന്ന വിദ്യാർത്ഥിയായിരുന്നു മിസ്റ്റർ വാസവൻ. സിക്കന്ദർ വിദേശ രാജ്യങ്ങളുമായി കച്ചവടം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ വ്യാപാരി. വാസവൻ വിക്രമനെ അറിയാമല്ലോ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ലോകത്തെങ്ങുമുണ്ട്. ഞങ്ങൾ അച്ഛന് അച്ഛന് ഇയാളെ അറിയുമോ? ഞാൻ നിങ്ങളെ ഇപ്പോഴല്ലേ കണ്ടത്? നമ്മൾ തമ്മിൽ നാം തമ്മിൽ ആദ്യമായി കാണുകയാണ്. കേട്ടിട്ടുണ്ട്. എന്റെ പേര് മധു. ഞാൻ പറയാറില്ല അച്ഛ, എന്റെ കൂടെ പഠിച്ച. പക്ഷേ ഈ അച്ഛനെന്ന് എന്താണ്? തല നിറയെ ബിസിനസ് കാര്യങ്ങളാണ്. എന്നില്ല, ഇവിടെങ്ങനെയൊക്കെ പറയും. ഇരിക്കും മിസ്റ്റർ മധു. താങ്ക് യു. മധു കാപ്പി കൊടുത്തില്ലേ? പറഞ്ഞിട്ടുണ്ട്, മധു ഇപ്പൊ വന്നേ ഉള്ളൂ. അച്ഛൻ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? രാത്രി വീട് വിട്ട് നിൽക്കേണ്ടി വരുന്ന ബിസിനസ് ഒന്നും വേണ്ട. അച്ഛൻ ഉറക്കം വഴിയരുത്. ഞാൻ ആളെ അയച്ച് വിവരം അറിയിച്ചില്ലേ നമ്മളെ? ഒരാള് വന്ന് പറഞ്ഞു അർദ്ധരാത്രി ആയപ്പോൾ. കുടിക്കുമോ? അച്ഛ ഞാനൊന്ന് മധുവിന്റെ കൂടെ പോയിട്ട് വരട്ടെ. മധുവിന്റെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്. പേര് ജയ. കണ്ടിട്ട് വേഗം വരാം. ഇന്ന് വേണം മോളെ. ശരി, എന്നാൽ ഞാൻ അടിക്കടി വരണം. പിന്നെ ഒന്ന് ചോദിക്കാൻ വിട്ടുപോയി, ഇവിടെ ഉദ്യോഗം എന്താണ്? സി ഐ ഡി ഓഫീസറായിട്ട് വന്നിരിക്കുക. ഏമാ സന്തോഷം. എന്നാ പോയിട്ട്
പലതും വിശ്വാസമാണ്. വരണം എന്താ നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിരുന്നു? ഇല്ല, കുഴപ്പമായിരുന്നു. എന്താ എന്തുണ്ടായി? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. വഴി വിക്രമനും വാസവനും ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. സി ഐ ഡി ഓഫീസർ മധു ജീവനോടെത്തിയത് നമ്മുടെ കഴിവുകുറവുകൊണ്ടല്ല, അവന്റെ ഭാഗ്യവും ബുദ്ധിയും കൊണ്ടാണ്. ബുദ്ധിമാനായ ആ ചെറുപ്പക്കാരനെ നമ്മുടെ കൂട്ടത്തിൽ കിട്ടിയാൽ ജയിച്ചു. അതെങ്ങനെ? അതിനുള്ള ശ്രമങ്ങൾ നടത്തും. അവസാന ശ്രമവും ഫലിച്ചില്ലെങ്കിൽ മധുവിന്റെ നെറ്റിക്ക് മുദ്ര കുത്തി കൊല്ലേണ്ടി വരും. പാടില്ല, പ്ലീസ് ഡോണ്ട്. ഞങ്ങളെ തനിയെ വിട്ടേക്കും. ഈ ചുരുക്കളിൽ ഞങ്ങൾക്ക് പങ്കില്ല. കൈകഴുകാൻ വരട്ടെ. മധു വാസവന്റെ മകളുടെ കാമുകനായത് പലതരത്തിലും നമുക്ക് ഗുണകരമാണ്. മാലതി ഇന്നു മുതൽ നമ്മുടെ ചാരവലയത്തിൽ പെടും. ഇല്ല, ഞാൻ എന്റെ മകളെ ഈ കുടസംഘത്തിൽ ഒരിക്കലും കൊണ്ടുവരില്ല. അവൾ രഹസ്യങ്ങൾ ചൂർത്തിയെടുക്കണം. മാലിനായ താങ്കളുടെ മകളെന്ന നിലയ്ക്കും സി ഐ ഡി ഓഫീസർ മധുവിന്റെ കാമുകി എന്ന നിലയ്ക്കും മാലതിയെ ഉപയോഗപ്പെടുത്തും. ഒരിക്കലുമില്ല, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. സമയമാകുമ്പോൾ പറയാം. ഇപ്പോൾ വിക്രമൻ പോകും. യെസ് ബോസ്. ഞാൻ നിങ്ങളുമായുള്ള സഹകരണം ഇന്ന് അവസാനിച്ചു. ദയവേദ പറഞ്ഞയക്കും. തിടുക്കമുണ്ടോ? ഉണ്ട്, തിടുക്കമുണ്ടോ? പോയാ മതിയാവും. ശരി, സിക്കന്ദർ മിസ്റ്റർ വാസവനെ അഴിയിട്ട ആറ വഴി അയച്ചേക്കുക. മറ്റൊരിയൊന്നും കണ്ടില്ല. അവര് പറഞ്ഞ പ്രകാരം മോൾക്ക് ഞാൻ കത്തെഴുതി. രാമ മോളെ ഇവിടെ കുത്തിക്കൊണ്ടു. പിന്നീടുണ്ടായത് എന്റെ കുന്നുവിടെ എന്റെ അച്ഛനെ അനുഭവിക്കേണ്ടവൻ. പക്ഷെ എന്റെ മോള് ഈ ദ്രോഹികൾക്കിടയിൽ അമ്മയില്ലാത്തതിനെ പൊന്നുപോലെ ഞാൻ വളർത്തിയെടുത്തത് ഇവർക്ക് കുഴിഞ്ഞു കൊടുക്കാനല്ല. എന്റെ അച്ഛനെ വിടും, നിങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കാം. എന്റെ അച്ഛനെ വിടും. വേണ്ട മോളെ, വേണ്ട. അങ്ങനെയാണെങ്കിൽ ആദ്യം മണി കൊണ്ട് മറിക്കുന്നത് മകളായിരിക്കും. അത് നിങ്ങൾ കാണേണ്ടി വരും. എന്റെ കുഞ്ഞിനെ വിട്ടേക്ക്. വാസവനെ അടിക്കേണ്ട. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആഹാരം വയറുനിറച്ചു കൊടുക്കും. മാലതിക്ക് വീട്ടിലേക്ക് പോകാം. പോയി സുഖമായി കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെയാണ് വിക്രമൻ വന്നത്. മധുവും വിക്രമനും തമ്മിൽ അത്രയ്ക്ക് സാദൃശ്യമുണ്ടോ എന്ന് മോള് മുഖാന്തരം പരീക്ഷിച്ചറിയുക എന്നതായിരുന്നു വിക്രമന്റെ ഉദ്ദേശം. മധുവിനെ അന്ന് രാത്രി തന്നെ കിടക്കറയിൽ ചെന്നും വിക്രമൻ കാണുകയും ചെയ്തു. തുടർന്നുണ്ടായ സംഭവങ്ങളും ഞാൻ അറിഞ്ഞതൊക്കെയും ഞാൻ പറയാം മോളെ, പറയാം. കുഞ്ഞേ, കുഞ്ഞേ, എന്താ കാണാൻ ആള് വന്നിട്ടുണ്ട്? ആരാ? ആരെന്ന് ചോദിച്ചാൽ ഇവിടെ സാധാരണ വരാറുള്ള ആള് തന്നെ. ശരി, ഞാനിതാ വരും. Thank you.
ഓഹോ, ഇന്ന് സി ഐ ഡി വേഷത്തിലാണ് വരവ്. വേഷം കൊള്ളാം. എന്നെ തുടണ്ട, ഞാൻ മധുവല്ല. എന്താ, ഞാനും മധുവും ഒരേ മാതിരി ഇരിക്കുന്നു അല്ലേ? ശബ്ദിക്കരുത്, അതിന്റെ ഒന്നും ആവശ്യം ഇപ്പോഴില്ല. ഞാൻ പോകുന്നു. അന്വേഷിക്കുന്ന ഗൂഢസംഘത്തിൽ പ്രവർത്തിക്കുന്ന ഒരുവനാണ് ഞാൻ. എന്ത് വേണം നിങ്ങൾക്ക്? ഒരു മുന്നറിയിപ്പ് തരാനാണ് ഞാൻ വന്നത്. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഞങ്ങളുടെ ചേരിൽ ചേരാൻ നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരിക്കും ഇഷ്ടമില്ലെങ്കിൽ സ്വയം രക്ഷയ്ക്കുള്ള എല്ലാ മാർഗങ്ങളും ഉടനെ തേടിക്കൊള്ളൂ. എന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്കറിയാം. അതിനുള്ള അടവുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. എടാ കൊച്ചനെ, നിന്റെ അടവെല്ലാം കയ്യിലിരിക്കട്ടെ. എന്ത് വേണം നിങ്ങൾക്ക്? ചോദിച്ചാൽ സമാധാനം പറയും. ഒച്ച ഉണ്ടാക്കാതെ സമാധാനമായി നിൽക്കുക, ധൃതി പിടിക്കാതെ. ഇവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് നേരിട്ടൊന്ന് കാണണം. നമ്മൾ തമ്മിൽ സാമ്യമുണ്ടോ എന്നൊന്ന് എനിക്കറിയണം. അതിനുവേണ്ടിയാണ് അനുജാ ഞാൻ വന്നത്. എനിക്കങ്ങനെ ഒരു ചേട്ടനില്ല. പിന്നെ നമ്മൾ തമ്മിൽ ഈ സാമ്യം എന്തോ എനിക്കറിഞ്ഞൂടാ. ചുമ്മാ ഇരിടാ കൊച്ചനെ, അതറിയാനാണ് ഞാൻ വന്നത്. നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. എടാ പയ്യനെ, എന്തോ എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. മറ്റു വല്ലവരുമായിരുന്നെങ്കിൽ ഇവിടെ അവന്റെ ശവമായിരുന്നേനെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. സി ഐ ഡി ഓഫീസർ മധുവിന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുകയാണ്. അദ്ദേഹം കുളിമുറിയിൽ വഴുക്കി വീണ് ബോധമില്ലാതെ കിടക്കുകയാണ്. ഉടനെ ഒരു ഡോക്ടറെ വരാൻ വേണ്ടി ഏർപ്പാട് ചെയ്യണം. ഒന്നുമില്ല, കാല് തെറ്റി വീണു, അത്രയേ ഉള്ളൂ. അയ്യോ, ചേട്ടനെ പോലെ ഒരാള് ഇപ്പൊ പോണമുണ്ടല്ലോ. ഓ, അതെന്റെ ഒരു സ്നേഹിതനായിരുന്നു. നീ ഇപ്പൊ കിടന്നു പറഞ്ഞു പോ. ഇല്ല മോനെ, അമ്മയ്ക്കറിയില്ല. എന്റെ അച്ഛൻ ഇതുപോലെയായിരുന്നു. അതെ മോനെ, ചെറുപ്പത്തിൽ ഞാൻ ഈ മധുവിനെ പോലെയായിരുന്നു അമ്മേ.
വിക്രം അമ്മയ്ക്കും മധുവിനും ഒന്ന് കാണിച്ചു തരാം. വിക്രമൻ 24 മണിക്കൂറിനകം സി ഐ ഡി ഓഫീസർ മധുവിനെ കൊന്നുപോലെ കഴിയുമെങ്കിൽ ജീവനോടെ കൊണ്ടുവരിക. സിക്കന്ദർ കൂടെ ഉണ്ടാവും. ആരും അറിയാത്തൊരിടത്ത് വെച്ച് കൂടുതൽ കൊലപാതകങ്ങൾ ഇടവരുത്താതെ കൊല്ലുക. ഞാൻ പോലും അറിയില്ലെന്ന് കരുതി ഇന്നലെ രാത്രി മധുവിനെ കണ്ടുകഴിഞ്ഞല്ലോ. അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ചെണ്ടിക്കുന്നാൽ ഈ ജീവിതം നമുക്ക് വേണ്ട ഞാൻ എത്ര തവണ പറഞ്ഞു പോലെ. ഇവരാരുമായിക്കൊള്ളട്ടെ, നമുക്ക് ശരണം തന്ന ഇവരല്ലേ, അതിനുള്ള നന്ദി നമ്മൾ കാണിക്കണ്ടേ അമ്മേ. എന്താ തമ്പി തുറിച്ചു നോക്കുന്നത്? ആളെ മനസ്സിലായില്ലേ? അല്ല, ഇതാരും മധുവോ? എന്റെ ഈ വേഷത്തിൽ എനിക്ക് അത്ഭുതമായി തോന്നുന്നു. എന്താ, ഞാനിപ്പോ കയറി വരുമ്പോ താൻ മേലെ സ്ത്രീയോടൊപ്പം നിൽക്കുന്നത് കണ്ടു, ഇപ്പൊ താഴെ നിൽക്കുന്നു. എന്തൊരു അതിശയം! നീ എന്തായി പറയുന്നത്? ഞാനിപ്പോ കണ്ടതാണെന്ന്. ശരി, നമുക്കൊന്ന് പോയി നോക്കാം. വാ. ഞാൻ കണ്ടത് നേരാണ്, പക്ഷേ അവരിവിടെ മായമായി മറഞ്ഞു എന്തോ. ശരി, മധു ഇങ്ങോട്ടാ, ഞാൻ വീട്ടിലേക്ക്. എങ്കി ഞാനും ഉണ്ട്, എന്റെ വാഹനത്തിന്റെ കാല് കീറിപ്പോയി. ശരി വാ, ഞാൻ കൊണ്ടുവന്ന് വിടാം. ശരി. അതാ പോകുന്നു ഞാൻ കണ്ടാവും. Thank you.
എന്റെ മോള് പെട്ടിയുമായി പോയത്. ഇവർക്ക് തീർച്ചയായും അറിയാമായിരുന്നു മധുവിന്റെ ശ്രദ്ധയിൽ അറുത്ത ശിരസ്പ്പെടുമോ. അതോടെ മധുഭയന്ന് മാറുമെന്ന് ഇവർ കരുതി. ഇതുപോലെ ആയിരിക്കും അനുഭവം എന്നൊരു താക്കീതോടായിരുന്നു മോളെ അത്. നമുക്കിതിൽ നിന്നും രക്ഷപ്പെടാനാവില്ലേ അച്ഛാ? മരണം, മരണം മാത്രം. ഞാൻ മരിച്ചോളാം മോളെ, നീ രക്ഷപ്പെട്ടാൽ മതി. ഏതായാലും നീ മധുര വീടും ധരിപ്പിക്കും. അറിഞ്ഞുകൊണ്ട് എന്റെ അച്ഛനെ കൊലയ്ക്ക് കൊടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കരുത്. നമുക്ക് ഒരുമിച്ച് അനുഭവിക്കും. എനിക്ക് വേണ്ടിയാണോ ഈ ജീവൻ നശിപ്പിച്ചത്? അയ്യോ, മഹാജനങ്ങളെ, ഈ കാണുന്ന തലകളെല്ലാം നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങളുപോലെ ഈ ഭീമന്റെ തലയും ഞാൻ വെട്ടിവെക്കുവാൻ പോയാ. അമ്മോ, ഈ എറണാകുളത്ത് തലയെടുക്കണ വൈവാടി മാത്രമുണ്ട്. വേഗം പോയി ആ മന്ത്രക്കൂടെ എടുത്തോണ്ട് വാ. ഈ ചെറിയ മനുഷ്യനെ ഞങ്ങൾ ഈ കൂടെ ചേർത്ത് ആക്കാൻ പോവുകയാണ്. അടുത്തുണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങൾ നേരിൽ കാണുക. എന്നെ എന്നും വിധിയാക്കാമെന്ന് കരുതണ്ട. അച്ഛനവിടെ മാലതി, മാലതിക്ക് എന്ത് സംഭവിച്ചു?
ഇതൊക്കെ ചോദിക്കാൻ എനിക്ക് എന്ത് അവകാശം വന്നായിരിക്കും? ഞാനങ്ങനെ ചോദിക്കില്ല മധുവിനോട്. എങ്കിൽ പറയൂ, മാലതി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണ്? എനിക്കതറിയണം. എനിക്കൊന്നും പറയാനില്ല മധു, ഒന്നും പറയാനില്ല. പറയണം, പറഞ്ഞേ തീരും. എന്നെ കൊന്നുകളയും മധു, എന്നെ കൊന്നുകളയും. ഇന്നലെ പകൽ മുഴുവൻ എവിടെയായിരുന്നു? ഞാനൊരു കൂട്ടുകാരിയെ കാണാൻ പോയിരുന്നു. ആര്? എവിടെ? പറഞ്ഞില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യൂ. വേണ്ടി വന്നാൽ. മധു, മധു, അയ്യോ, അതെന്ത് ചെയ്യും? എന്റെ ഈശ്വര. എന്താ മധു വല്ലാതിരിക്കുന്നത്? ഒരു സമാധാനവുമില്ല. മാലതിക്ക് എന്തോ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതല്ലേട്ടാ ചേച്ചി വേണമെങ്കിലോ? ചേച്ചി, അതൊന്നുമില്ല. ഞാൻ ചോദിച്ചിട്ട് അവളൊന്നും വിട്ടുപറയുന്നില്ല. പക്ഷെ തമ്പി ഒരു കാര്യം ചെയ്യണം. ജയം കുട്ടിക്കൊണ്ട് മാലതിയുടെ വീട് വരെ ഒന്ന് പോകണം. കുറച്ചേരം സംസാരിച്ചിരിക്കണം. എന്നിട്ട് അവളുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് ഒന്നറിയണം. എങ്കിൽ മിസ്റ്റർ മധുര കാര്യം ചെയ്യും. പെങ്ങളോടൊന്ന് പറഞ്ഞേക്ക് എന്റെ കൂടെ വരാൻ. ബാക്കിയാരും ഞാനേറ്റ്. ജയ, നീ തമ്പിയോടൊന്നിച്ച് മാലതിയുടെ വീട് വരെ ഒന്ന് പോകണം. ഇന്ന് തന്നെ പോകും വേണം. ഒരു ഉല്ലാസയാത്ര നല്ലതാണ്. ഞങ്ങളോടൊപ്പം മാലതി ഇവിടെ ഉണ്ടെങ്കിൽ സന്തോഷമായി. ഞാൻ ഒരിടത്തേക്കുമില്ല മിസ്റ്റർ തമ്പി. ആ, അതെന്താ? ഒന്നുമില്ല. കാര്യമെന്തെന്ന് പറയൂ. കാര്യമൊന്നുമില്ല. എന്താ ജയ്, എന്നോട് സ്നേഹമില്ലേ? ഞങ്ങളെ വെറുക്കുന്നോ? ഈ ലോകത്ത് എന്നോട് മാത്രമേ എനിക്ക് വെറുപ്പുള്ളൂ. വരും, നമുക്ക് അകത്തേക്ക് പോവാം. ഒരുപാട് സംസാരിക്കാനുണ്ട്. ഞാൻ മാറി തരാം മക്കളെ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇപ്പൊ നിങ്ങൾ പോകും, നമുക്ക് പിന്നെ പോകാം. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കും. എന്താ മോളെ, നിനക്ക് മാലതിയുടെ അസുഖം ബാധിച്ചോ? കഷ്ടം കഷ്ടം. എങ്ങും അസ്വസ്ഥത, വിയോജിപ്പ്, വിഷമങ്ങൾ, വിപ്ലവം, ഈ ഗുരുതരമായ അവസ്ഥയിൽ. വരൂ, നമുക്ക് ഒന്നിച്ചു കിട്ടിയ സമയം നഷ്ടപ്പെട്ടു. മല്ലിപ്പൂമാത്തു പാത്രം പാടി നടക്കും തെന്നലിനിൽ ഒരു പാലോത്സവ വേള, മധു പാലോത്സവ വേള. മുല്ലമല തേൻ കിണ്ണം മല്ലിപ്പൂമാത്തു പാത്രം പാടി നടക്കും തെന്നലിനിൽ ഒരു പാലോത്സവ വേള, മധുപാനോത്സവ വേള. നമ്മളാടും ലീല
എന്താണ് കറിയപ്പില്ല എന്നാ തിന്നണി നാല് കാലം ഒന്നും ഇല്ലേ രണ്ടി ചിരി പിണ്ണാക്കം വെള്ളം അതും കുടിക്കോ അതല്ലേ ബഞ്ചാ അതും തതൈവ മുമ്പ് ഉള്ളത് പോലെ തന്നെ നമ്മ പോയിരുന്നു ചൊള്ളിക്കൊണ്ടിരിക്കും ആ കാലമടം കയറി വരും ഇന്നലെ അതുപോലെ തന്നെ പറ്റി അവൻ കയറി വന്ന തന്നെ ഞമ്മളെ പിടിച്ചൊരു ബല്ലത്തിലാക്കിയ അവൻ വന്ന വശം ഒലക്കെടുത്തിങ്ങാട്ട് അക്കേട്ടക്കെ പായി തലേനെ എല്ലാം ഇട്ടിക്ക് പൊട്ടിച്ചു ഞമ്മ വാസ്തവത്തിൽ ഇതൊന്ന് പേടിക്കേട്ടാ കൊറേ കഴിഞ്ഞപ്പോ ഇവിടെ ഒരു പ്ലാൻ എടുത്ത് പാ നാഥ നമുക്ക് ചോറ് ഇന്ന എന്നും പറഞ്ഞ ഔത്തിക്ക് വിളിച്ചിട്ടുണ്ട് പോയ തക്കത്തിന് ഞമ്മളോടി രക്ഷപ്പെട്ടു പിന്നെ ഒരു കാര്യം രണ്ടു ദിവസം മെനക്കെട്ടാലും നഷ്ടമുള്ളതല്ല ഉരുപ്പടി ഇന്ന് നോക്കിക്കോ ഞമ്മ പോയിട്ട് നടത്തിയില്ലെങ്കിൽ ഞമ്മടെ പേര് കുഞ്ഞാലി എന്നല്ല ഡിപ്പാർട്ട്മെന്റ് അഴുത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയല്ല സാർ ഈ പ്രശ്നത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു ഏറെ താമസിയാതെ തന്നെ ഈ കൊള്ളസംഘത്തെ മുഴുവൻ പിടിക്കാമെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ തീർത്തുറപ്പിക്കല്ല എനിക്കുറപ്പുണ്ട് ഫലപ്രദമായ രീതിയിൽ വല്ലതും ചെയ്യാൻ സാധിച്ചോ പലതും സാധിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ ഒരു സ്വകാര്യ സന്ദേശം ലഭിച്ചിരിക്കുന്നു ഏതോ ഗൂഢസംഘത്തിൽപ്പെട്ടവരാണെന്നും വിദേശ ചാരം വരണം തോന്നിക്കുന്ന മൂന്ന് പേർ ഇവിടെ എത്തുന്നുണ്ട് അവരെപ്പോൾ എങ്ങനെ എവിടെ എത്തുമെന്നൊന്നും അറിയില്ല എയർപോർട്ടിലും ഹാർബറിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലാം നമ്മുടെ ആളുണ്ടായിരിക്കണം എല്ലാ ഹോട്ടലുകളിലും ഒരു ശ്രദ്ധ വേണം സംശയം തോന്നിക്കുന്ന എല്ലാവരെയും നാം ശ്രദ്ധിക്കണം പിന്നെ ഇന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വരാൻ എനിക്ക് കഴിഞ്ഞേക്കും അങ്ങനെയെന്നാൽ വഞ്ചന തന്നുള്ള മറ്റൊരു നാമം പാരിൽ അങ്ങനെയെന്നാൽ മഹാവിപത്തിൽ മറ്റൊരു രൂപം മണി ഇവിടെ കള്ളുകൂടെ വിലാസിനി കറികൂടെ കേറുങ്ക യാരുങ്ക എങ്ക പാടുന്നത് കള്ളുക്കടയിലെ ആരും പാടുവാങ്ക ആളെപ്പിടി തരും വിലാസിനി കള്ളു വേണ്ട പാട്ട് മതി കുറേശ്ശെ കുടിക്കണ കള്ളു വിലാസിനി കുറച്ച് കറി എത്ര ഒരു കുപ്പി ണികൾ നരജീവിതത്തിൽ നരകം തീർക്കോ വിഷപുഷ്പ
മാതകര സൗരഭമേറ്റു മയങ്ങിയടുത്ത പൂർണ്ണ വിനാശം തന്നെ ഇന്നും നമ്മ ഈ ഒമ്പതാം കുഴിക്ക് എത്തുമ്പോ ശത്രു വരുന്ന പോലെ ആ കാലവാടം മരുന്നു ഇന്ന് വരില്ല ധൈര്യമായിട്ടിരുന്നു ഒന്ന് ചുമ്മാ ഇവിടെ വെച്ച് ഇത് എന്റെ ഭാര്യയാണെന്ന് എന്റെ പുറകെ വന്നവരോട് പറഞ്ഞിട്ടുള്ളവരാണ് ഞാൻ പിന്നെയാണ് കെട്ടിക്കൊണ്ട് വന്ന എന്റെ പെണ്ണ് എടെ ജിന്ദാനിയെ മുടിഞ്ഞവനെ എനിക്ക് എന്റെ അടുത്ത മിനിയാണോ നിനക്ക് പറഞ്ഞോടെ ഞാൻ ഇവിടെ വരുമോ എന്റെ പൊന്നെ എന്നെ കൊണ്ട് കെട്ടിയടിക്കാൻ പറ്റൂല ഈ വാഹനം പറക്കാണ് കറക്റ്റാണ് നമ്മൾ നമ്മളെ പോക്കിന് പോകണം മോനെ ഭീമ ഇവിടെ നമുക്ക് പറ്റില്ല കളിസാട്ടിന് കച്ചവടത്തിന് പോയ അന്ന് തൊട്ട് പഴയ എന്റെ ഈശ്വര കയ്യിലിരുന്നത് എക്കെ പോയല്ലോ ദൈവമേ ഒരെണ്ണം പോലും തങ്ങിയില്ലല്ലോ ഏ പോട്ടർ ഈ പെട്ടി എടുക്കൂ നിൽക്കൂ പെട്ടി എവിടെ വയ്ക്കൂ തുറക്കൂ ശരി വെക്കുള്ളൂ ോട് വാടി എന്റെ കരട് നിങ്ങൾക്ക് ഇല്ലാത്തന്റെ പേരെന്തിനാ പറയുന്നത് അതുകൊണ്ടല്ലേ നിന്നെ ആ സ്ഥാനത്ത് വെച്ചിട്ട് ഞാൻ ആ പേര് വിളിക്കണം കരട് നിങ്ങോട്ട് അടുത്തു ആരുമില്ല മര്യാദയ്ക്ക് കുടിച്ചേച്ച് വെക്കുക ഇല്ലെങ്കിൽ കട വെച്ച് ഞാൻ ചവിട്ടും അവര് വല്യ ചവിട്ടുകാർ പിന്നെ എന്താ അണ്ടി കളഞ്ഞ അണ്ണാന്റെ മാതിരി ഇരിക്കുന്നേ കറിയൊന്നും വേണ്ടേ എന്റെ മോടി ഞാൻ കറിയാണ് വേണ്ട അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തുടരെ മോളെ നീ പറയുന്ന മോളല്ലേ നീ പാത്രത്തിലെ കറി ഞാൻ കൊണ്ടുവാ ഞാനൊരു പുതിയ പാട്ട് എഴുതിയിട്ടുണ്ട് എടാ മോലെ അപ്പൊ നീ പണ്ടൊരു പാട്ട് എഴുതിയാ ശവപ്പറമ്പിലെ എന്റെ ശവൂടി അവന്റെ എവിടെ പോയാൽ അത് ശുദ്ധാ നീ അള്ളാ ബിലാസിനി പാത്രത്തിൽ തന്നെ കറി ഉണ്ണുന്നില്ല മട്ടന ആ ചെറുതാണെങ്കിൽ ഇച്ചിരി മൂത്ത കോഴിയാണ് സാരമില്ല അമ്മ പാടാടി മറ്റായിട്ട് പാടി പാടില്ലേ പൊന്നും മലർക്കണിയേ ഇപ്പോൾ ഒന്ന് തന്നിരുന്നേതൊരു കാലത്തായി
ഒരു ചാടി കുലച്ചാൽ ഇത് പിന്നെ വേണ്ടവർ കൊണ്ടൊരു കാലത്ത് തന്നോടുള്ള ഇഷ്ടം പറഞ്ഞാൽ മൂടിയുള്ള തങ്കത്താളിരല്ല ആരും എനിക്കില്ല മുന്നം ഒരു ചെത്തു ചെയ്ത് നടന്നില്ല ഇങ്ങനെ ചെയ്യുന്നത് എന്തെന്നറിഞ്ഞില്ല അഞ്ചങ്ങൾ കിട്ടാഞ്ഞിട്ടോ അതോ എന്റെ മൊയ്കൾ വറ്റാഞ്ഞിട്ടോ അതോ എന്റെ കേട്ടോ അതോ എന്റെ മകനി കുഞ്ഞട്ടോ ഇല്ല ഇല്ല എവിടെ പോയി അറിയില്ല എപ്പോഴാ പോയത് കുറച്ചു മുമ്പ് ശരി ഞാനിവിടെ കാത്തിരിക്കാം കണ്ടിട്ട് അത്യാവശ്യ കാര്യമുണ്ട് എപ്പോ വരുമെന്നാ പറഞ്ഞത് സന്ധ്യ ആവുന്നാ പറഞ്ഞ ഞാനിപ്പോ കാപ്പി കൊണ്ടുവരാം ശരി എന്റെ ഡയറി ഇതിനകത്ത് വെച്ച് മറന്നുപോയി മാളതി വരാൻ താമസിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തുറന്നെടുക്കാമെന്ന് കരുതി എനിക്കാണെങ്കിൽ പോകാൻ ധൃതിയുമുണ്ട് ക്ഷമിക്കണം അതെ അതെ അവർ പോയി കഴിഞ്ഞു നേരെ ഹോട്ടലിലേക്ക് തന്നെ ആ മധു വന്നു നേരെ പോയി ഒരു സുദിനമാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായ ഇവരെ ആനന്ദിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ഗംഭീര നൃത്തം നടത്തുന്നതായിരിക്കും നല്ലത് എങ്കിൽ ആ നൃത്തം മാലതി തന്നെ ചെയ്യട്ടെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞപ്പോ Thank you.
സിഐഡി ഓഫീസർ മധു സ്പീക്കിംഗ്. സിഐഡി ഓഫീസർ മധു സ്പീക്കിംഗ്. നേരെ റെസ്റ്റാർ ഹോട്ടലിലേക്ക് വരിക, റൂം നമ്പർ 13. അവിടെ ഒരു അലമാരയുണ്ട്, അതുവഴി ഉള്ളിലേക്ക് കിടക്കാം. ഓവർ. ഞാൻ വിക്രമനല്ല. ഞാനും അമ്മയുടെ മോനല്ലേ? ഇവിടെ നിന്നെ ഒത്തു വിഷമിക്കണ്ട, ഞാനിവിടുത്തെ വേലക്ക. അച്ഛനും അമ്മയും തീരുമാനിച്ച വിവാഹം നടത്തും. ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രാധേ, ആരോരുമില്ലാത്ത ഗർഭിണിയായ നിന്നെ ഞാൻ ഉപേക്ഷിച്ചാലുള്ള പാപം ഞാൻ ഒന്ന് ശവിച്ചെങ്കിലല്ലേ ഉള്ളൂ പാപം. ചോടത്തിളപ്പിൽ ഒന്നും ചിന്തിക്കാൻ കഴിഞ്ഞു. ഞാൻ ഇന്ന് രാത്രി ഇവിടം വിടുകയാണ് സന്തോഷത്തോടെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ, നിനക്ക് എന്ത് വേണമെന്ന് പറയൂ. എനിക്ക് വേണ്ടത് അങ്ങ് തന്നിട്ടുണ്ടല്ലോ, വിലമതിക്കാനാവാത്ത നിധിയാണ് അങ്ങ് എനിക്ക് തന്നിട്ടുള്ളത്. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് എന്റെ നിധി. ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ ഇത് സ്വീകരിക്കൂ. നീ ഉൾനാട്ടിൽ ഒരു വീടെടുത്ത് താമസിക്കൂ, ഞാൻ കൂടെ കൂടെ വരാം. ഇതാ ഇത് വെച്ചോളൂ. മോനെ വിക്രമ വട, മോനെ മോ വട. മോണ്ടോ വിക്രമ, എടാ വിക്രമ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞ ആരോടെ മഴയ്ക്കിനും പോകരുതെന്ന്. മാറ അങ്ങോട്ട്, എടാ മാറല്ലേ പറഞ്ഞേ. പഴയ പറഞ്ഞ കേൾക്കൂല അല്ലേ. ഇന്ന് നിന്നെ ഇന്ന് നോക്കിക്കും, ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ. അസത്തെ വാ ഇവിടെ. നല്ലവണ്ണം പഠിക്കുന്നുണ്ടോ? നല്ലവണ്ണം പഠിക്കുന്നുണ്ട്. ജയമോളെയും ഈ വർഷം പള്ളിക്കൂടത്തിലാക്കണം. വിക്രമം പഠിക്കുന്നേയില്ല, സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്റെ പിള്ളേരുമായിട്ടാണ് കൂട്ടുവെക്ക്. വേണ്ടത്ര ശിക്ഷണമില്ലാഞ്ഞിട്ടാണ് അച്ഛൻ ജീവിച്ചിരിക്കുന്നെങ്കിലും മരിച്ചതുപോലെയാണല്ലോ. ഇവിടുന്ന് പൊയ്ക്കു, അവൻ ഇപ്പോഴെത്തും കാണാം. എനിക്ക് അവനെ ഒന്ന് കാണണമെന്നുണ്ട്. ഉത്സവത്തിന് അവനെയും കൂട്ടി ഞാൻ വരാം, അവിടെ വെച്ച് കാണാം. ഇപ്പൊ ഇവിടുന്ന് പോകും. മോന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം പോക്കറ്റ് അടിച്ചത് വിക്രമനെ പോലീസാണ് പിടിക്കാൻ വന്നത്. ഈ രോഗി
അവനൊരു കാറി കയറ്റി ഇവിടെ കൊണ്ടു നാട്ടു. അന്നു മുതൽ ഞങ്ങളിവിടെ താമസവുമായി. അമ്മ എന്താ ആലോചിക്കുന്നത്? കാറപകടത്തിൽപ്പെട്ട് മരിക്കും. ഗുഹയിൽപ്പെട്ടു അമ്മ ഇവിടെ എങ്ങനെ? അവരെ മോനെ ഇവിടെയില്ല. നമ്മുടെ മാന്യാതിഥികൾക്കായി നാം തീരുമാനിച്ച വിധം എല്ലാം ഒരുക്കിക്കഴിഞ്ഞു. യെസ് പോ, രാമു മാലതിയെ കൊണ്ടുവന്നു. അവർ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുക. തുടങ്ങുന്നു. വനരോദനം
മോതിരം വാങ്ങും. മുദ്ര പതിച്ചേ തീരൂ എന്ന സന്ദർഭത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട മോതിരം. മധുവിന്റെ നെറ്റിയിൽ ഈ മുദ്ര പതിയണം. ഒന്ന് അമർത്തിയാൽ മതി, വിഷം പുരട്ടിയ ഈ മോതിരം മറ്റു കാര്യങ്ങൾ നടത്തിക്കൊള്ളൂ. ഇല്ല, ഞാനിത് ചെയ്യില്ല. എന്നെ കൊന്നോളൂ, എന്റെ അച്ഛനെ കൊന്നോളൂ. എന്നെ ജീവനോട് വിട്ടാൽ ഞാൻ ഈ ലോകം മുഴുവനും.
ഏതെങ്കിലും